അപ്പൊ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ ഭൂമിയിൽ നിന്ന് ശൂന്യാകാശത്ത് എത്തിയ ആദ്യത്തെ ജീവിയാണ് ലൈക്ക എന്ന നായ. 1957 നവംബർ 3-നാണ് ലൈക്കയെ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്ത് എത്തിച്ചത്. മോങ്ക എന്ന ബ്രീഡിൽപ്പെട്ട ലൈക്കയെ മോസ്കോയുടെ തെരുവിൽ നിന്നായിരുന്നു കണ്ടെത്തിയത്. സ്പുട്ടിനിക് 2 എന്ന ബഹിരാകാശ പേടകത്തിലായിരുന്നു ലൈക്കയുടെ യാത്ര. സ്പുട്ടിനിക് 1-ന്റെ വിജയത്തിന് ശേഷം റഷ്യക്ക് ലോകത്തിന് മുമ്പിൽ വിജയിച്ച് കാണിക്കാനുള്ള ഒരു മിഷൻ കൂടിയായിരുന്നു സ്പുട്ടിനിക് 2. ജീവനുള്ള ഒരു യാത്രക്കാരനെ ബഹിരാകാശത്തേക്ക് അയക്കുക, ഇത് തന്നെയായിരുന്നു പ്രാഥമിക ദൗത്യം. ഇതുകൂടാതെ സോളാർ വികിരണവും കോസ്മിക് കിരണങ്ങളും അളക്കുന്നതിനുള്ള ഉപകരണങ്ങളും സ്പുട്ടിനിക് 2-ൽ അടങ്ങിയിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ ആശ്രിതക ഒരു നായുമായി ബഹിരാകാശ പേടത്തെ താമസമാക്കിയിരുന്നു. മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് മുമ്പ് സോവിയറ്റ് റോക്കറ്റ് എഞ്ചിൻമാർ പണ്ടേ ഒരു ഭ്രമണപഥം ഉദ്ദേശിച്ചിരുന്നു അത്ര. 1951 മുതൽ അവർ 12 നായ്ക്കളെ ബാലിസ്റ്റിക് ഫ്ലൈറ്റുകളിൽ ഉപപരിക്രമണ സ്ഥലത്തേക്ക് കയറ്റിയിരുന്നു. ക്രമേണ 1958 ആണ് ഈ പരിക്രമണ ദിവസം എത്തിച്ചേർന്നത്. സ്പുട്ടിനിക് 2-ന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ വിഷം ഒഴിവാക്കുന്നതിനും കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിനുമുള്ള ഓക്സിജൻ ജനറേറ്റർ ഉപകരണങ്ങൾ സ്പുട്ടിനിക് 2-ൽ ഉൾപ്പെട്ടിരുന്നു. ക്യാബിൻ്റെ താപനില 15°C കവിയുമ്പോഴെല്ലാം സജീവമാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഫാൻ ലൈക്കയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടും ചേർത്തിരുന്നു. പിന്നെ 7 ദിവസത്തെ ഫ്ലൈറ്റിന് മതിയായ ഭക്ഷണം ജെലാറ്റിനസ് രൂപത്തിലായിരുന്നു നൽകിയിരുന്നത്. മാലിന്യങ്ങൾ ശേഖരിക്കാൻ ലൈക്കയുടെ മേത്തൊരു ബേഗും ഘടിപ്പിച്ചിരുന്നു. ലൈക്കയെ ക്യാബിനെ ഘടിപ്പിക്കുന്നതിനായി ഒരു ഹാർനസ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം അവളുടെ ചലനങ്ങൾ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പരിമിതപ്പെടുത്തുന്നതിന് ചങ്ങലകളും ഉണ്ടായിരുന്നു. ക്യാബിനെ തിരിയാൻ ഒരു ഇടം പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഇലക്ട്രോ കാർഡിയോഗ്രാം ഹൃദയമെടുപ്പ് നിരീക്ഷിക്കുകയും കൂടുതൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ശ്വസന നിരക്ക്, പരമാവധി ധമനികളുടെ മർദ്ദം, നായയുടെ ചലങ്ങ് എന്നിവ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ലൈക്കയുടെ ഇനവും കിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ മോങ്ക്ര ഇനത്തിൽപ്പെട്ട 3 വയസ്സുള്ള ഏകദേശം 5 കിലോ ഉള്ള ഒരു നായയായിരുന്നു എന്നായിരുന്നു ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ വേറെ റിപ്പോർട്ടിൽ 6 കിലോ എന്നും പറഞ്ഞിരുന്നു. സോവിയറ്റ് ഉദ്യോഗസ്ഥ ലൈക്കയ്ക്ക് നിരവധി പേരുകളും വിളിപ്പേരുകളും നൽകിയിരുന്നു. അതിൽ ചിലതാണ് കുദ്രിയാവിക്ക, സുജിക്ക, ലൈമച്ചിക്ക് എന്നിവ. ലൈക്കയുടെ ഉറക്കെയുള്ള കുരയാണ് കുദ്രിയാവയ്ക്ക് നിന്ന് ലൈക്കയിലേക്ക് പേര് മാറ്റിയെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. നാസ ലൈക്കയെ റെഫർ ചെയ്തിരുന്നത് പാർട്ട് സാമയുടെ ടെറയർ എന്നായിരുന്നു. അതൊരു ബ്രീഡാണ്. പിന്നെ ഒരു റഷ്യൻ മാഗസിൻ ലൈക്കയുടെ പേഴ്സണാലിറ്റി ഫ്ലിഗമാറ്റിക് എന്നാണ് പറഞ്ഞിരുന്നത്. ഫ്ലിഗമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു എന്തൂസിയാസ്റ്റിക് ആൻഡ് എനർജറ്റിക് പേഴ്സണാലിറ്റീനെ പറയുന്നതാണ്. എന്നുവെച്ചാൽ ലൈക്ക വേറെ നായകളായിട്ടൊന്നും തല്ലുകൂടാറില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ലൈക്കയെ കൂടാതെ സ്പുട്ടിനിക് 2-ന് വേണ്ടി ആൽബിന മുഷ്ക എന്ന വേറെ 2 നായകളെയും ട്രെയിൻ ചെയ്തിരുന്നു. സോവിയറ്റ് സ്പേസ് ലൈഫ് സയൻറ്റിസ്റ്റായ വ്ളാഡിമർ യെസ്ഡോവസ്കിയും ഒലിഗ് ഗസോങ്കയും ആയിരുന്നു ഈ നായ്ക്കളെ ട്രെയിൻ ചെയ്തിരുന്നത്. നായ്ക്കളെ സ്പുട്ടിനിക് 2-ന്റെ ചെറിയ ക്യാബിന് പരിധികളുമായി പൊരുത്തപ്പെടാൻ വേണ്ടി ഇവർ ക്രമേണ ചെറിയ കൂടുകളിൽ 20 ദിവസം വരെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. വിപുലമായ അടുത്ത ഘട്ടത്തിൽ ഇവയെ മൂത്രമൊഴിക്കുന്നതും മലീസമാക്കുന്നതും തടയുകയും ഇത് പിന്നീട് ഇവരെ അസ്വസ്ഥയാക്കുകയും ഇവരുടെ പൊതുവായ അവസ്ഥ വഷളാകുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇവരുടെ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്സൈറ്റീസ് ഉപയോഗിച്ചിരുന്നു. ലാക്സൈറ്റീസ് എന്ന് പറയുന്നത് ദഹിക്കാത്ത ഭക്ഷണം ദഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസ് ആണ്. പക്ഷെ ഇതിലൊന്നും ഫലപ്രാപ്തി കണ്ടില്ല. ദീർഘകാല പരിശീലനം മാത്രമാണ് ഫലപ്രദമെന്നാണ് ഗവേഷകർ പിന്നീട് കണ്ടെത്തിയത്. പിന്നീട് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ ത്വരണം അനുകരിക്കുന്ന സെൻട്രിഫ്യൂജുകളെ നായ്ക്കളെ സ്ഥാപിക്കുകയും ബഹിരാകാശ പേടകത്തിൻ്റെ ശബ്ദങ്ങൾ അനുകരിക്കുന്ന യന്ത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് അവരുടെ പൾസസ് ഡബിളാക്കുകയും ബ്ലഡ് പ്രഷർ 30 തൊട്ട് 65 ടോർ കൂട്ടുകയാണ് ചെയ്തത്. നായ്ക്കൾക്ക് പിന്നീട് പ്രത്യേക ഉയർന്ന ഒരു പോഷകാരമുള്ള ഒരു ജെൽ കഴിക്കാൻ പരിശീലനം നൽകിയിരുന്നു. ഇത് പിന്നെ ബഹിരാകാശത്ത് അവരുടെ ഭക്ഷണം ആക്കാനായിരുന്നു പദ്ധതി. ഇനി നമുക്ക് പ്രീഫ്ലൈറ്റ് തയ്യാറെടുപ്പിനെ കുറിച്ച് നോക്കാം. നായ്ക്കളുടെ അന്തിമ തിരഞ്ഞെടുപ്പും അവയുടെ നിയുക്ത റോൾസൊക്കെ തീരുമാനിച്ചത് വ്ളാഡിമർ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ലൈക്കനെ തന്നെയായിരുന്നു ഈ ഒറ്റത്തവണ ബഹിരാകാശ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുത്തത്. പിന്നെ ഉയർന്ന ഉയരത്തിലുള്ള ടെസ്റ്റ് റോക്കറ്റിൽ 2 തവണ പറഞ്ഞിരുന്ന ആൽബിനയെ ലൈക്കയുടെ ബാക്കപ്പായും 3-ാമത്തെ നായ ഒരു കൺട്രോൾ ഡോഗ് ആയിട്ടാണ് തിരഞ്ഞെടുത്തത്. മുഷ്ക എന്ന നായായിരുന്നു അത്. കൺട്രോൾ ഡോഗ് എന്ന് വെച്ചാൽ അവയെ നിലത്ത് തന്നെ നിർത്തിയിട്ട് ഉപകരണങ്ങൾ ജീവിത പിന്തുണയൊക്കെ നൽകി പരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത്. പിന്നീട് ബേക്കന കോസ്മോഡ്രോം എന്ന ഒരു സ്പേസ് പോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് യെസ്ഡോവ്സ്കിയും ഗസങ്കോയും നായ്ക്കൾക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ട്രാൻസ്മിറ്ററുകളിൽ നിന്ന് കേബിളുകളിൽ സെൻസറുകളിലേക്കുള്ള വഴി തിരിച്ചുവിടുകയും ശ്വസനം, പൾസ്, രക്തസമ്മതം എന്നിവ അളക്കുകയും ചെയ്തു. കോസ്മോഡ്രോമിൻ്റെ അടുത്തുള്ള ടൂർ ആറ്റമി നിലവിലുള്ള എയർ സ്ട്രിപ്പ് ചെറുതായതിനാൽ നായ്ക്കളെയും ക്രൂസിനെയും കൊണ്ട് ആദ്യം ഒരു 2-100 വിമാനത്തിൽ താഷ്കലാൻഡിലേക്ക് പറക്കേണ്ടി വന്നു. പിന്നീട് താഷ്കലാൻഡിൽ നിന്നാണ് ചെറുതും ഭാരം കുറഞ്ഞതുമായ 1114 വിമാനത്തിൽ തുറാത്തിലേക്ക് പോയത്.
നായ്ക്കളുടെ പരിശീലനം അവിടെ എത്തിയും തുടർന്നു പോന്നിരുന്നു. തീറ്റക്രമം പരിചയപ്പെടുത്താനായി അവയെ ഒന്നിനു പുറകെ ഒന്നായി ക്യാപ്സ്യൂളിൽ സ്ഥാപിച്ചിരുന്നു. പിന്നെ നാസയുടെ ഒരു രേഖ പ്രകാരം 1957 ഒക്ടോബർ 31 ദൗത്യം ആരംഭിക്കുന്നതിന് 3 ദിവസം മുമ്പ് തന്നെ ലൈക്കയെ ഉപഗ്രഹത്തിൻ്റെ ക്യാപ്സ്യൂളിൽ സ്ഥാപിച്ചിരുന്നു. വർഷത്തിൽ ആ സമയത്ത് വിക്ഷേപണ സൈറ്റിലെ താപനില നോക്കുകയാണെങ്കിൽ വളരെ തണുത്തതായിരുന്നു. കൂടാതെ ലൈക്ക അടങ്ങിയ കണ്ടെയ്നറിലേക്ക് ചൂട് നിലനിർത്താൻ ഹീറ്ററുമായി ബന്ധിപ്പിച്ചൊരു ഹോസ് ഉപയോഗിച്ചിരുന്നു. വിക്ഷേപണത്തിന് മുമ്പ് ലൈക്കയെ നിരന്തരം നിരീക്ഷിക്കാൻ 2 സഹായികളെ നിയോഗിച്ചിരുന്നു. 1957 നവംബർ 3 ലിഫ്റ്റ് ഓഫിന് തൊട്ടു മുമ്പ് ബേക്കാനർ കോസ്മോഡ്രോമിൽ നിന്ന് ലൈക്കയുടെ രോമങ്ങൾ ദുർബലമായ മദ്യലായനം സ്പോഞ്ച് ചെയ്യുകയും ശ്രദ്ധാപൂർവം വളർത്തുകയും ചെയ്തിരുന്നു. അതേസമയം അവളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സെൻസറുകൾ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിൽ അയഡിൻ വെച്ചിരുന്നു. അവസാന ലിഫ്റ്റ് ഓഫിന് മുമ്പായി ക്യാപ്സ്യൂൾ തയ്യാറാക്കുന്ന സാങ്കേതിക വിദ്യരിൽ ഒരാൾ ഇങ്ങനെ പ്രസ്താവിച്ചു, ലൈക്കയെ കണ്ടെയ്നറിൽ സ്ഥാപിച്ചതിന് ശേഷം ഏച്ചടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവളുടെ മൂക്കിൽ ചുംബിക്കുകയും നല്ല യാത്ര ആഗ്രഹിക്കുകയും ചെയ്തു. അവൾ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്നറിഞ്ഞിട്ടും.